അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹക്കോബ പ്യുവർ കോട്ടൺ, അതുപോലെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അതിൽ നാല് ഷെയ്ഡ്സ് ഉണ്ട്. ഇതെല്ലാം പേസ്റ്റഡ് ടോണിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കാണുന്നത് നെറ്റ്കോട്ട ഫാബ്രിക്കിൽ വരുന്നത്, അതിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. ബ്ലോക്ക് പ്രിൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ എംബ്രോയിഡറിയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 1799 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് 3000 പ്ലസ് വരുന്ന റേഞ്ചിൽ വരുന്നതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ആദ്യം ഈ ഒരു പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് നോക്കാം. ഇതിൽ കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഷെയ്ഡ് മിൻഡ് ഗ്രീൻ ആണ്. ഇതുപോലെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഫാബ്രിക് എല്ലാം അത്രയും പ്യുവറാണ്. അതുപോലെ നല്ല ക്ലാസി ലുക്കാണ് വന്നിരിക്കുന്നത്. അതിൽ ഫ്ലോറൽ പ്രിൻസ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഐവറി ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിൻസും അതിൻ്റെ കൂടെ ഒരു ഗ്രേ ഗ്രീൻ കോമ്പിനേഷനൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ലീവ്സിലോട്ട്. പിന്നെ ഇതിന് ക്രോഷ്യ വർക്ക് വരുന്നുണ്ട്, ഈവൻ യോക്ക് പോർഷനിലോട്ട് വരുന്നുണ്ട്. പാനലായിട്ടും വന്നിട്ടും ബിറ്റ്വീൻ ക്രോഷ്യ വർക്ക് കൊടുക്കുകയാണ്. പിന്നെ ഹെംലൈനിലോട്ടും ആ ക്രോഷ്യ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സെയിം കളറിലോട്ടുള്ള ഡൈ ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ഹക്കോബ വരുന്നില്ല. ആ ഒരു പ്യുവർ കോട്ടൺ വന്നിട്ട് ഫ്ലോറൽ പ്രിൻസ് ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് പ്യുവർ ഷിഫോൺ ആണ്. ഇതാണ് ദുപ്പട്ടയുടെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതിലോട്ട് ഫ്ലോറൽ സെൽഫ് ആയിട്ടുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇത്രയും ക്ലാസി ആയിട്ടുള്ള സെറ്റാണ്. ഇതാണ് അതിൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ചുറ്റും ക്രോഷ്യ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ. ഇതാണ് ഇതിൻ്റെ ഓവറോൾ പാറ്റേൺ. ഇതിൻ്റെ റേറ്റ് 3299 റേഞ്ചിലാണ്. നമുക്കിതിൻ്റെ ബാക്കി കളേഴ്സ് നോക്കാം. അടുത്ത ഷെയ്ഡ് ലൈറ്റ് ചിക്കു ആണ് വന്നിരിക്കുന്നത്. ബാക്കി ഫ്ലോറൽ ഡിസൈൻ എല്ലാം അതേപോലെ തന്നെ സെയിം പാറ്റേണിൽ വന്നിട്ടുണ്ട്. പിന്നെ ഓരോന്നിൻ്റെയും കളർ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പാറ്റേൺ. ദുപ്പട്ട എല്ലാം അതേപോലെ. പിന്നെ ആ ക്രോഷ്യ വർക്ക് ഈ ഒരു മോഡലിൽ വരും. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിൽ. ഇനി ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ലൈലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ്. സെയിം പാറ്റേണിൽ ഇതാണ് ദുപ്പട്ട വരുമ്പോൾ. പിന്നെ അതിൻ്റെ ബോട്ടം. നെക്സ്റ്റ് ഷെയ്ഡിൻ്റെ വന്നേക്കുന്നത് പീച്ച് കളറിലാണ് പോലെ വരും. പിന്നെ അതിൻ്റെ ദുപ്പട്ട. പിന്നെ നാല് ഷെയ്ഡ്സ് ഉണ്ട് ഇതിൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെറ്റ്കോട്ട വന്നേക്കുന്നതാണ്. നെറ്റ്കോട്ട ഫാബ്രിക്കിൽ ഫസ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ പിങ്ക് പീച്ച് കളറാണ് അതിൻ്റെ ബേസ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. പിന്നെ അതിലോട്ടുള്ള ഫ്ലോറൽ ബ്ലോക്ക് പ്രിൻസ് വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ്. മെറൂണും പീച്ചിൻ്റെ തന്നെ ഡാർക്ക് ടോണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ വരുന്നു. പിന്നെ യോക്കിലോട്ട് എംബ്രോയിഡറി സെൽഫ് ത്രെഡും കൊണ്ടാണ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. പ്ലെയിൻ പോർഷനിൽ സെൽഫായിട്ടുള്ള ഷെയ്ഡായിട്ട് ബാക്ക് സൈഡിന് ഫുള്ളായിട്ട് ബ്ലോക്ക് പ്രിൻസ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട. ദുപ്പട്ട വരുന്നതും നെറ്റ്കോട്ട സോഫ്റ്റ് നെറ്റ്കോട്ടയാണ്. അതിലോട്ടും ബ്ലോക്ക് പ്രിൻസ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ ചുറ്റും ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട്. ചുറ്റും ബോർഡർ വരുന്നുണ്ട്. ബിറ്റ്വീൻ ആയിട്ട് ഈ ഒരു മോട്ടീഫ് പാറ്റേണും എൻഡിലോട്ട് ടോപ്പിൻ്റെ ഡിസൈനും വന്നിട്ടുണ്ട്. ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്കിലാണ്. മെറൂൺ കോൺട്രാസ്റ്റ് ആയിട്ട് മെറൂൺ ഷെയ്ഡ് വരുന്നു. ഇനി ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബീൻ ഗ്രീൻ ഒലീവ് ഗ്രീൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഷെയ്ഡാണ്. ഇതാണ് വന്നിട്ടുള്ളത് ടോപ്പ് ദുപ്പട്ട ബോട്ടം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നൊരു ബ്ലൂയിഷ് ഗ്രേ ആണ്, ഡീപ്പ് ഷെയ്ഡിൽ. പിന്നെ ഫ്ലോറൽ പാറ്റേൺ വരുമ്പോൾ ഒരു ചാർക്കോൾ ഗ്രേ ടോണിലോട്ട് വരുന്നുണ്ട്. ദുപ്പട്ട പിന്നെ ബോട്ടം ചാർക്കോൾ ഗ്രേ ഷെയ്ഡിലോട്ട് വരും. ലാസ്റ്റ് കളറിൻ്റെ വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ ബ്രൗൺ, എന്നിട്ട് ബ്രൗൺ കളറിലുള്ള പ്രിൻ്റുകളാണ് വന്നേക്കുന്നത്. ദുപ്പട്ടയെല്ലാം അതേ പാറ്റേൺ തന്നെ. ബോട്ടം വരുമ്പോൾ ബ്രൗൺ ഷെയ്ഡ് വരും.